ഞാൻ കൊല്ലത്തെ കൊല്ലം ജില്ലയിലെ കിഴക്കൻ ഭാഗത്തുള്ളൊരു ചെറിയ ഒരു ഒരു കുഗ്രാമം എന്ന് തന്നെ പറയാവുന്ന ഒരു പ്രദേശത്താണ് ഞാൻ എൻ്റെ ബാല്യകാലത്തൊക്കെ ജീവിച്ചിരുന്നത്. അപ്പം അവിടെ അവിടെ ചെറിയ വായനശാലകളിലും മറ്റുമൊക്കെ ആയിട്ട് ഒരു വായനശാലയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആയിട്ട് ഈ ഈ റഷ്യൻ ബാലസാഹിത്യ പുസ്തകങ്ങൾ കിട്ടുമായിരുന്നു വായിക്കാൻ. അപ്പം അതിനകത്തറിയാം നമ്മുടെ ഈ ഇവിടെ കിട്ടുന്ന ബാലസാഹിത്യം പോലെ അല്ല, വേറൊരു പാറ്റേണിലുള്ളൊരു സംഭവമാണ് റഷ്യൻ ബാലസാഹിത്യ പുസ്തകങ്ങൾ. അത് ഒരു മറ്റൊരു മറ്റൊരു ഒരു 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 മറ്റൊരു സ്വപ്നലോകമാണ് യഥാർത്ഥത്തിൽ അത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ ക്രിസ്മസ് വരികയാണ്, അപ്പോൾ ഈ ഭയങ്കര വിൻ്ററാണ് ഈ റഷ്യയിൽ ആ സമയത്ത്. അപ്പം ഈ മഞ്ഞ് കുട്ടികളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ മഞ്ഞ് ഉരുട്ടി ഒരു മഞ്ഞ് മനുഷ്യനെ ഉണ്ടാക്കുന്നു, എന്നിട്ട് അതിന് മൂക്കം കണ്ണുമൊക്കെ ഓരോ പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ഈ ക്യാരറ്റ് പോലുള്ള സംഭവങ്ങളെ വെച്ചിട്ടുണ്ടാക്കുന്നു, എന്നിട്ട് തൊട്ടപ്പുറത്തു നിന്നുള്ള ആ ഒരു പൈൻ മരം ത്തിൻ്റെ കൊമ്പ് വെട്ടി മുറിച്ച് വലിച്ച് കൊണ്ടുവന്നിട്ട് അലങ്കരിച്ച് ക്രിസ്മസ് മരം ഉണ്ടാക്കുന്നു, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നു. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ അത് വായിക്കുന്നത്. പക്ഷേ ഇത് വായിക്കുന്ന ഒരു കുട്ടി, ഇത് ഒരു 5-ാം ക്ലാസ് 6-ാം ക്ലാസ് അല്ലെങ്കിൽ 6-ാം ക്ലാസ് ഒക്കെ ഒരു കാലം വന്ന് കൂട്ടുക, ഈ കുട്ടി ഇപ്പോൾ ഞങ്ങൾ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. അതിൻ്റെ അടുത്തൊക്കെ എന്ന് വെച്ചാൽ വേറെ പലരുടെയൊക്കെ വലിയ റബ്ബർ തോട്ടങ്ങളൊക്കെയാണ്, കാറ്റ് പിടിച്ച് വരുന്നൊരു ടൈം സമയം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റബ്ബർ മരത്തിൻ്റെ ഒരു കൊമ്പ് മുറിച്ചിട്ട് വലിച്ചു കൊണ്ടുവന്നിട്ട് അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെ വിചാരിക്കുന്നത് ഇവൻ എന്തായി ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനല്ല, അത് അത് അവർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ എന്നാലും കൊണ്ടുവന്നിട്ട് അലങ്കരിച്ച് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പിൽക്കാലം ഞാൻ ആലോചിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. റഷ്യയിലെ ഏതോ ഒരു കുഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു കുട്ടിയുടെ ഒരു മഞ്ഞുകാല സ്വപ്നത്തെ കേരളത്തിൻ്റെ ഏതോ ഒരു കുഗ്രാമത്തിൻ്റെ മൂലയിൽ ജീവിച്ചിരിക്കുന്ന ഒരു കുട്ടി ഈ മനസ്സിലേക്ക് അങ്ങ് സ്വീകരിക്കുകയാണേ, ഈ സാഹിത്യം വായിക്കുന്നത് വഴി അങ്ങനെ അങ്ങ് സ്വീകരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ റബ്ബർ മരം വലിച്ചു കൂട്ടി കൊണ്ടുവരുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിന് ആ അതിൻ്റെ ഒരു സ്വപ്ന സഞ്ചാരം ഇങ്ങനെ നടത്തുകയാണ് ഈ സാധനം. അപ്പോൾ ചുരുക്കത്തിൽ എന്താണ്, അതിർത്തികളില്ലാതാവുന്നു, രാജ്യങ്ങളില്ലാതാവുന്നു, മനുഷ്യർ തമ്മിലുള്ള ഭേദങ്ങളില്ലാതാവുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് 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 ഇല്ലാതായിട്ട് എല്ലാവരും കൂടി ഒന്നാകുക എന്നുള്ള സംഭവമാണ് നമ്മളൊരു ചെറിയൊരു ബാലസാഹിത്യ പുസ്തകം പോലും ഒരു കുട്ടിക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ റഷ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആലോചിക്കുകയാണ്, ഞാനൊരു റഷ്യൻ സന്ദർശനം നടത്തിയിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുമ്പം അവിടെ കസാൻ എന്ന് പറയുന്ന ഒരു നഗരത്തിലൂടെ പോകുമ്പോൾ അവിടെ നമ്മുടെ ഗൈഡ് ഒരു സംഭവങ്ങൾ വിശദീകരിച്ച് തരികയാണ്. അപ്പം ആ കാണുന്നതാണ് ഈ മാക്സിം ഗോർക്കിയുടെ മ്യൂസിയം എന്നാണ് പറയുന്നത്. ഒരു ചെറിയ കെട്ടിടമാണേ. അപ്പോൾ അതെന്താ ചെറിയ കെട്ടിടം എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, അല്ല റഷ്യയിൽ മാക്സിം ഗോർക്കിയുടെ വലിയ വലിയ മ്യൂസിയങ്ങളുണ്ട്, പക്ഷേ ഇതൊരു സ്പെഷ്യൽ മ്യൂസിയമാണ്. എന്താണെന്ന് ചോദിച്ചപ്പോഴത്തെ അവർ പറഞ്ഞാണ്, അത് മാക്സിം ഗോർക്കി ഈ ഇതുപോലെ ഏതോ ഒരു കുഗ്രാമത്തിൽ നിന്ന് ഈ കസാൻ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയുള്ള നഗരമാണ് അവിടെ പഠിക്കാൻ വന്നു. പഠിക്കാൻ വന്ന പക്ഷേ പാവത്തിന് ഈ പൈസയൊന്നും ഇല്ലായിരുന്നു. അപ്പം പുള്ളിക്കാരനൊരു ബേക്കറിയിൽ ജോലി ചെയ്യുമായിരുന്നു, ഈ കേക്ക് ഉണ്ടാക്കാനും വെട്ടിക്കൊടുക്കാനും പാത്രം കഴുകാനും ഒക്കെ. ആ ബേക്കറിയാണ് മാക്സിം ഗോർക്കി മ്യൂസിയമാക്കിയിട്ട് അവർ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് അവർ പറയുകയും ചെയ്തു, അവർ പഠിച്ചു വെച്ച വാചകമായിരിക്കും. അവർ പറഞ്ഞു, ഫോർച്ചുനേറ്റ്ലി ഹീ ഫെയിൽഡ് ഇൻ ഹീസ് എക്സാമിനേഷൻസ് ആൻഡ് വി ഗോട്ട് എ ഗ്രേറ്റ് റൈറ്റർ എന്നാണ് പറഞ്ഞത്. അതായത് ഭാഗ്യവശാൽ അദ്ദേഹം യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ പരാജയപ്പെട്ടു, ഞങ്ങൾക്കൊരു നല്ല റൈറ്റർ കിട്ടി എന്ന് പറഞ്ഞു. പക്ഷേ അപ്പം ഈ റഷ്യ എങ്ങനെ അല്ലെങ്കിൽ ആ രാജ്യം എങ്ങനെയാണ് വളരെ ഗംഭീരമായിട്ട് ഒരു എഴുത്തുകാരനെ സ്നേഹിച്ചതെന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ അത്. പക്ഷേ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതേ റഷ്യയിൽ തന്നെ ഈ മാക്സിം ഗോർക്കി നടന്ന റഷ്യയെ തന്നെ ഇപ്പുറത്ത് മാക്സിം ഗോർക്കി തന്നെ നടന്ന യുക്രൈനെ തന്നെ ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കുട്ടികൾ കൊല്ലപ്പെടുകയാണ്, അവിടുത്തെ കുട്ടികളുടെ കരച്ചിലാണ് നമ്മുടെ ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് അവർ മാക്സിം ഗോർക്കിയെ വായിക്കുന്നത് നിർത്തി എന്നുള്ളതാണ്. അവർ മാക്സിം ഗോർക്കിയെ വായിച്ചാൽ ഒന്നുകൂടെ എടുത്ത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് നടക്കില്ല. കാരണം മനുഷ്യൻ എത്ര സുന്ദരമായ പദം എന്ന് ഏറ്റവും മനോഹരമായ വാക്ക് പറഞ്ഞ ആളാണ് മാക്സിം ഗോർക്കി. അതുപോലെ തന്നെ മറ്റൊരുവൻ്റെ പേര് എനിക്ക് സംഗീതമായി വരുന്ന ഒരു കാലം വരണം, കാലം വരും എന്ന് സ്വപ്നം കണ്ട ആളാരാണ് മാക്സിം ഗോർക്കി. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഈ മാക്സിം ഗോർക്കിയെ ഒന്നും കൂടി അലക്സാണ്ടർ പുട്ടിനും മറ്റേയാളും കൂടെ എടുത്തൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയെങ്കിലും ഒരു 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 കുട്ടികൾ താമസിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ അല്ലെ ഒരു 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 സ്കൂളിൻ്റെ പുറത്തേക്കോ ആശുപത്രിയുടെ പുറത്തേക്കോ ആളുകൾ സഞ്ചരിക്കുന്ന ഉല്ലസിക്കുന്ന സ്ഥലത്തേക്കോ ബോംബിടാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ കാര്യം. അത് വലിയ ബോംബുകളുടെ കാര്യം മാത്രമല്ല, അല്ലെങ്കിൽ വലിയ യുദ്ധങ്ങളുടെ കാര്യം പോലും മാത്രമല്ല, ചെറിയ നമ്മുടെ ചെറിയ ജീവിതത്തിൽ പോലും യഥാർത്ഥത്തിൽ നമ്മൾ സാഹിത്യം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മലിനീകരണം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് വിമലീകരിക്കപ്പെടും എന്നുള്ളതാണ്. അതായത് നമ്മൾ വായിക്കുന്ന നമ്മൾ എടുക്കുന്ന പുസ്തകങ്ങളുടെയൊക്കെ നിങ്ങൾ അതിൻ്റെ സ്റ്റാൻഡേർഡോ എഴുത്തുകാരൻ്റെയോ ഒന്നും നോക്കണ്ട. ഏത് പുസ്തകമായാലും ഏത് കഥയായാലും ഏത് കവിതയായാലും ഏത് ആർട്ടായാലും അതൊക്കെ ഈ മാനവികതയുടെ പ്രഖ്യാപനങ്ങളാണ്.
അപ്പോൾ ആ മാനവികതയുടെ പ്രഖ്യാപനം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഓരോ പുസ്തകത്തിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ തുറക്കുക വായിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ശീലത്തിലേക്ക് നമ്മൾ നമ്മുടെ തലമുറയെയും നമ്മുടെ വരാൻ പോകുന്ന തലമുറയെയും നമ്മളത് ഈ പറഞ്ഞ പോലെ പ്രചോദിപ്പിച്ചാൽ ലോകം കൂടുതൽ 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 സുന്ദരമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കല്പം. അതാണ് ഈ വായനയുടെ വായനയെ പറ്റിയിട്ട് എനിക്ക് ഇത്തരത്തിൽ പറയാനുള്ളത്. പിന്നെ മാത്രമല്ല നമ്മുടെ ഒരു ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ വായന മാത്രമല്ല സാഹിത്യ വായന എന്ന് പറയുന്നതിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം ഈ അറിവ് എന്ന് അറിവ് കിട്ടാനാണ് നമ്മൾ വായിക്കുന്നതെന്നൊക്കെയാണ് നമ്മുടെ ഒരു 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 പഴയ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. ആ കോൺസെപ്റ്റൊക്കെ മാറിക്കഴിഞ്ഞെന്നേ. കാരണം അറിവ് എന്ന് പറയുന്നതിൻ്റെ നിർവചനം തന്നെ മാറിക്കഴിഞ്ഞു. കാര്യം നമ്മുടെയൊക്കെ ഞാൻ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു തലമുറ ഇപ്പോഴത്തെ ഉള്ളൊരു തലമുറ പഠിക്കുന്ന കാലത്ത് ഒരു ക്ലാസ്സിലെ ഏറ്റവും നല്ല മിടുക്കനോ മിടുക്കിയോ ആയ വിദ്യാർത്ഥി എന്ന് പറയുന്നത് ആരായിരിക്കും? ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഹൃദിസ്ഥമായിട്ട് അറിയാവുന്ന ഒരാൾ എന്നുള്ളതാണ് മിടുക്കനായ വിദ്യാർത്ഥി എന്ന് പറയുന്നത്. ഇന്നതിൻ്റെ ആവശ്യമുണ്ടോ? ഇതിപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഇപ്പം ഇപ്പോൾ ഏതോ ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ എഴുന്നേറ്റ് നിന്ന് പറയേണ്ട ആളായിരുന്നു അന്നത്തെ മിടുക്കനോ മിടുക്കിയോ. ഇന്നതല്ല, ഇന്ന് ഉടൻ തന്നെ നമ്മുടെ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനമുണ്ട്. ചുരുക്കത്തിൽ ഈ അറിവ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൈ കൊണ്ട് നടക്കുന്നൊരു സാധനമായി മാറിയിരിക്കുന്നു. അപ്പം അങ്ങനെ വരും പുതിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും കയ്യിലുള്ള ഈ അറിവിനെ ഡ്രീമിലൂടെ ഇമാജിനേഷനിലൂടെ പുതുക്കുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. അതായത് ഓരോ പുതിയ ഇൻവെൻഷനും ഓരോ പുതിയ സാങ്കേതിക വിദ്യയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ സ്വപ്നങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. അല്ലാതെ ടെക്നിക്കലായിട്ടുള്ള അറിവിൽ നിന്നുള്ളതല്ല, ഈ വിക്കിപീഡിയയിലുള്ള അറിവിൽ നിന്നല്ല യഥാർത്ഥത്തിൽ ഇനി ലോകം സഞ്ചരിക്കാൻ പോകുന്നത്. ആ അറിവിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ ഒരു സ്വപ്നസഞ്ചാരത്തിലൂടെ സ്വപ്നത്തിലൂടെ ഇമാജിനേഷനിലൂടെ സങ്കല്പശേഷിയിലൂടെ ഇത് വളർത്തുക എന്നുള്ളത്. അതിനൊറ്റ മാർഗം സാഹിത്യ വായന മാത്രമാണ്. സാഹിത്യമാണ് സ്വപ്നം നമുക്ക് തരുന്നത് എന്നുള്ളതാണ്. കാരണം ഈ മറ്റ് ലേഖനങ്ങൾ എഴുതുന്ന പോലെയോ മറ്റൊന്നും പോലെയല്ല സാഹിത്യത്തിലെ ലിറ്ററേച്ചറിലെ കഥയായാലും കവിതയായാലും ഈവൻ അത് സിനിമയായാൽ പോലും കാഴ്ചയെ അതിലുണ്ടെങ്കിൽ പോലും ഈ ഇതൊരു വായനക്കാരൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ വായനക്കാരനാണ് അതിൻ്റെ 50% ഡ്രീം ചെയ്യുന്നത്. എഴുത്തുകാരൻ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് വായനക്കാരൻ കൊണ്ടുപോയിട്ട് ആ സാഹിത്യത്തന്നെ ആ കഥയെ തന്നെ കവിതയെ തന്നെ അവർ പുതുക്കുന്നു. മാത്രമല്ല അവരുടെ ജീവിതവും പുതുക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പുസ്തകോത്സവങ്ങളിലൂടെയായാലും അല്ലെങ്കിൽ പുസ്തക പ്രചാരണങ്ങളിലൂടെയായാലും അല്ലെങ്കിൽ വായനശാല പ്രവർത്തനങ്ങളിലൂടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും കാര്യം ഈ സാങ്കേതിക വിദ്യകൾ വായന വേണ്ടാതാകുന്ന രീതിയിലുള്ള ഒരു സാങ്കേതിക വിദ്യകളുടെ ഒരു പെരുക്കമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സാധനം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ തന്നെ സിനിമ കാണാം, വായിക്കുന്നത് പോലെ സിനിമ കാണാം. മറ്റേത് പണ്ടൊക്കെ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും, തിയേറ്ററിൽ പോയിരുന്ന് നമ്മൾ ഫുൾ ടൈം ഇരുന്നേ പറ്റുള്ളൂ. ഇങ്ങനെയല്ല, നമ്മൾ പുസ്തകം വായിക്കുന്ന പോലെ മടക്കി വെച്ച് പകുതി വെച്ച് നിർത്തി സിനിമ കാണാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് വായന അകന്നു പോവുകയാണ്. പക്ഷേ ഇത്തരം കാഴ്ചകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ഇമാജിനേഷനെ ക്ലോസ് ചെയ്യുകയാണ്, അടച്ചു വയ്ക്കുകയാണ്. അത് കാണുന്നത് മാത്രം നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സാഹിത്യം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് സാഹിത്യം വായിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മൾ തന്നെ ഒരു പുതിയ ലോകത്തേക്ക് സ്വയം സങ്കല്പിച്ച് നമ്മുടേതായൊരു സാംസ്കാരികമായ ചുറ്റുപാടുകളൊക്കെ മിനുക്കി ശുദ്ധീകരിക്കുകയാണെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വായനയുടെ കൂടെ സഞ്ചരിക്കണം. വായനയെ നമ്മളെ നമ്മളുടെയും നമുക്ക് ചുറ്റുമുള്ളവരുടെയും വായനയെ പ്രചോദിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.